അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജാൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മിൽക്ക് മെയ്ഡ് റെസിപ്പിയായിട്ടാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് പാല് വേണ്ട, അതുപോലെ സ്റ്റൗ ടോപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി മിൽക്ക് മെയ്ഡ് റെഡിയാക്കി കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര ഒട്ടും തരിയില്ലാണ്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കപ്പ് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ഏത് ബ്രാൻഡാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതിന് അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ അമൂലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ അതാണുള്ളത്. അപ്പോൾ ഞാനിനി ഒരു അര ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്തോളൂ കേട്ടോ. ബട്ടറാണ് ഒന്നുകൂടെ നന്നായിട്ട് വരിക. ഞാൻ ബട്ടർ ചേർത്തിട്ടും റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ ബട്ടറാണ് എനിക്കൊന്നുകൂടെ നന്നായിട്ട് തോന്നിയത്. കൺസിസ്റ്റൻസി വൈസ് അല്ല, പക്ഷേ സ്മെൽ വൈസ് നോക്കുമ്പോൾ ബട്ടറാണ് നല്ലത്. അൺസാൾട്ടഡ് ബട്ടർ ചേർക്കുക. ഇതൊരു ചെറിയ സ്മെല്ലിൻ്റെ ഒരു വ്യത്യാസം വരും നമുക്ക്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഈ സംഭവം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കട്ട കെട്ടി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം വേണം. അപ്പോൾ നല്ല തണുത്ത വെള്ളമല്ല, നല്ല ചൂടുള്ള വെള്ളമല്ല, ഒരു ഇളം ചൂടുള്ള, ലൈറ്റ് ചൂടുള്ള വെള്ളമാണ്. അതിങ്ങനെ ഒരു കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ അടിച്ചെടുക്കുക. ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഫുൾ അരക്കപ്പ് വെള്ളം ഫുള്ള് ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. ഇനിയും കുറച്ച് കട്ടയൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർക്കാൻ പോവാണ്. എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒഴിച്ച് വെക്കുന്നത്, ഒരു പോറിങ് കൺസിസ്റ്റൻസി. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒന്ന് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ദേ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ വെക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസിയും ഇതും നമ്മളൊരു വ്യത്യാസം നോക്കും. നിങ്ങൾ കണ്ടില്ലേ, നല്ല കറക്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ചിട്ട്, ഇതിനൊക്കെ ഒന്നുകൂടെ ടൈറ്റ് ആവണോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഷോപ്പിൽ പോയിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ട് മിൽക്ക് മെയ്ഡ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് 1 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻസ് അറിയിക്കുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പികളും അതുപോലെ വ്ളോഗ്സും ഡേ വ്ളോഗ്സും ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും എല്ലാം കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. താങ്ക് യു.